ജെ ഡി സി എച്ച് ഡി സി ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അതുപോലെ തന്നെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ രണ്ട് കോഴ്സുകളെ കുറിച്ചും ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് സിലബസ് ഒരുപാട് പേര് ചോദിച്ചു അതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇവിടെ നമ്മൾ എച്ച് ഡി സി കോഴ്സിൻ്റെ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന കോഴ്സിൻ്റെ സിലബസും കുറച്ച് ഡീറ്റെയിൽസും ആണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ആഴ്ചയാണ് ട്വൻറ്റി സിക്സ് വീക്സാണ് അതിൻ്റെ ആയിട്ട് പറയുന്നത് നോർമലി ഒരു കോളേജിൽ ഏകദേശം മുപ്പത് സീറ്റോളമാണ് ഉണ്ടാകുക പിന്നെ രണ്ട് സെമസ്റ്റർ ആയിരിക്കും ഫസ്റ്റ് സെമസ്റ്ററും അതുപോലെ തന്നെ സെക്കൻഡ് സെമിസ്റ്ററും അങ്ങനെ രണ്ട് സെമസ്റ്ററുകളുടെയും എക്സാമും അതിൻ്റെ മാർക്കും ഒക്കെ പരിഗണിച്ചായിരിക്കും നിങ്ങൾ ആ കോഴ്സ് ക്വാളിഫൈഡ് ആവുന്നത് അതുപോലെ പ്രാക്ടിക്കൽസ് ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ പേഴ്സൻറ്റേജ് ലെവല് സെവൻറ്റി അബവ് ആണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ അതുപോലെ സിക്സ്റ്റി ടു സെവൻറ്റി ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഫിഫ്റ്റി ടു സിക്സ്റ്റി ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ആണെങ്കിൽ തേർഡ് ക്ലാസ് ലെസ് ദാൻ ഫോർട്ടി ഫൈവ് ആണെങ്കിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഫെയിലാകുക നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് വൈവേ അടക്കം ചേർത്ത് മൊത്തത്തിൽ ആയിരത്തി അഞ്ഞൂറ് മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ വരിക നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ സബ്ജക്റ്റും മറ്റ് ഡീറ്റെയിൽസും എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് മാർക്കാണ് നിങ്ങളുടെ ടോട്ടലായിട്ട് വരുന്നത് അടുത്ത എച്ച് ഡി സി സിലബസിൽ വരുന്ന ടോപ്പിക്സ് നോക്കാം ഫസ്റ്റ് സെമിസ്റ്ററിൽ എൻവിയോൺമെൻറ്റ് ഫോർ കോർപ്പറേറ്റീവ്സ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേറ്റീവ് ലോ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് ബാങ്കിങ് നോൺ ക്രെഡിറ്റ് കോർപ്പറേറ്റീവ്സ് കോർപ്പറേറ്റീവ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എം ഐ എസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പാർട്ട് വൺ ഇത്രയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ വരുന്നത് സെക്കൻഡ് സെമസ്റ്ററിൽ നോക്കിയാൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അലൈഡ് ലോസ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസോർച്ച് മാത്തോളജി ആൻഡ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എം ഐ എസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പാർട്ട് ടു ഇത്രയാണ് നിങ്ങൾക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്നത് കൂടാതെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവും അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സ് പിന്നെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് വൈവേ ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഒരു ടോട്ടൽ മാർക്ക് ആയിരത്തി നിങ്ങളുടെ ഗ്രാൻഡ് ടോട്ടൽ വരുന്നത്